ചടങ്ങിന് ആശംസകൾ നേർന്നു. അധികന്നരായ പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ സദസ്സിൽ അഭിമുഖീകരിക്കുന്നു. സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സമാദരണീയരായ സാദാത്തുക്കളെ, അഭിമാനരായ ഉലമാക്കളെ, വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഉസ്താദ്മാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, കേരളീയ മുസ്ലിം സമൂഹത്തിൻ്റെ ആത്മീയ പണ്ഡിത നേതൃത്വ പ്രസ്ഥാനമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 90th വാർഷിക മഹാസമ്മേളനത്തിൻ്റെ സമാരംഭം കുറിക്കുന്ന വേദിയിലാണ് നാം പ്രതിഷ്ഠിതരായിട്ടുള്ളത്. കേരളത്തിലെ ഏറ്റവും ഉന്നത ശിഷ്യരായ ഉലമാക്കൾ, നബിക്കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും താബിഈങ്ങളും കൈമാറിയ പരിശുദ്ധ അഹ്ലുൽ സുന്നത്തുൽ ജമാഅത്തിൻ്റെ ആശയാദർശങ്ങളുടെ പ്രബോധന പ്രചരണത്തിനും കേരളീയ മുസ്ലിം സമൂഹത്തെ ആ മഹത്തായ പാന്ധാവിൽ അടിയറപ്പിച്ചു നിർത്തുവാനും മഹന്മാരായ മർഹൂം മുല്ലക്കോയത്തിൻ്റെ അവരുടെ നേതൃത്വത്തിൽ സ്ഥാപിതമായ പ്രസ്ഥാനമാണ് സുഹൃത്തുക്കളുടെ ജനീയത്തിൽ നിന്ന് 9 പതിറ്റാണ്ടുകളായി നമ്മെ ഇസ്ലാമിക നവോത്ഥാനത്തിലേക്ക് നയിക്കുകയും ഇന്നും ആ ഉന്നതമായ മാർഗത്തിൽ നമ്മെ അടിയുറപ്പിച്ചു നിർത്തുകയും കലാകാലങ്ങളിൽ ഉയർന്നു വരുന്ന വിദ്യ പ്രസ്ഥാനങ്ങളെയും പരിഷ്കരണവാദങ്ങളെയും പ്രതിരോധിച്ചുകൊണ്ട് സത്യം മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ സത്യമാർഗത്തിൽ നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ മഹാപ്രസ്ഥാനം എന്നും നമ്മുടെ ഉന്നത നേതൃത്വമാണ്. അതിന് നേതൃത്വം നൽകുന്ന നമ്മുടെ മഹാരഥന്മാരായ ഉലമാക്കൾക്കും അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. രോഗബാധിതനായി കിടക്കുന്ന മഹാനായ ഷെയ്ഖുന ചെറുശ്ശേരി ഉസ്താദ്, അതുപോലെ സംസ്ഥയുടെ അഭിമന്യനായ അധ്യക്ഷൻ കോയക്കത്ത് ഉസ്താദ്, അവരുടെയൊക്കെ രോഗങ്ങളുള്ള ശുദ്ധപ്പെടുത്തുമാറാകട്ടെ. ദീർഘായുസ്സോടുകൂടി ആഫിയത്തോടുകൂടി ദീർഘായുസ്സം നൽകി നമുക്ക് നേതൃത്വം നൽകുവാനുള്ള എല്ലാവരും തൗഫീഖും നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ മഹത്തായ സംഘടനത്തിന് എല്ലാവിധ വിജയവും ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ പ്രസംഗിക്കുന്നു. വാഹുറു ദാവാനാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ശ്രദ്ധിക്കുക, ക്യാമ്പുകൾക്കുള്ള കുടിവെള്ളം സൈഡിൽ നിന്ന് വിതരണം ചെയ്യുന്നതാണ്. ക്യാമ്പുകൾ കൈമാറി പരസ്പരം സഹകരിക്കണമെന്ന് അറിയിക്കുകയാണ്. രജിസ്റ്റർ ചെയ്തവർക്കുള്ള ഫയൽ പ്രതിനിധി കാർഡുകൾ അധികം വൈകാതെ ക്യാമ്പുകൾ എത്തിക്കും. തീർച്ചയായും നേരത്തെ രജിസ്റ്റർ ചെയ്തവർക്ക് അത് നഷ്ടമാവില്ല എന്ന് അറിയിക്കുകയാണ്. അടുത്തതായി അഹമ്മദ് കബീർ ബാക്കവി സദസ്സിന് 30 മിനിറ്റ് സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സദസ്സ് അംഗീകരിക്കുന്നു. സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അൽഹംദുലില്ലാഹി കഫ വസലാമുൻ അലാ മനി സ്തഫ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖാലു മാ ലിഹാദ റബ്ബിസൂലി യഅ്കുലു ത്തആമ വയംശീ ഫിൽ അസ്വാഖ് وبأن بعلة لبعل الفتن أتصبرون وكان ربك بصيرا. صدق الله مولانا العلي العليم. سماد رضي الله عنه لمايا ഈ പുണ്യമായ സദസ്സിന്റെ
യോഗാധ്യക്ഷൻ ബഹുമാനനായ എൻ ജി അബ്ദുൽ ഉസ്താദ് അവർകൾ സാന്നിധ്യം കൊണ്ട് വിശിഷ്ടമായി സദസ്സിനെ അതിലേറെ വരിഷ്ഠവും വൈശിഷ്ട്യവുമാക്കിയ പ്രിയപ്പെട്ട നമ്മുടെ ആത്മീയ നേതൃത്വത്തിന്റെ സഭാംഗങ്ങൾ, അറിവിന്റെ പെരുമയെ പണ്ഡിത്വത്തിന്റെ ലാളിത്യത്തിലൂടെ ജീവിതത്തിൽ വരച്ചു കാട്ടിയ, തങ്ങളുടെ ആയുഷും ആരോഗ്യവും സമസ്ത കേരള ജമീയത്തിലുടമായ എന്ന മഹിതമായ പ്രസ്ഥാനത്തിനു വേണ്ടി മാറ്റിവെച്ച ബഹുമാനരായ പണ്ഡിത വരേണ്യരെ, പ്രിയ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സംഗമിച്ചതുപോലെ ഈ മണ്ണിന്റെ മുകളിൽ ചെയ്തു കൂട്ടിയ സുഹൃത്തിന്റെ അനന്തരകരമായ സ്വർഗീയ സുഖം ആസ്വദിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്ക് അനുവദിക്കപ്പെട്ട ഈ സമയത്തിന്റെ ഉള്ളിൽ ഈ സമസ്തയുടെ നവതി നവതിന്റെ ആദ്യ സെഷനുകളിൽ സമസ്തകളുള്ള ജമീയത്തിലുള്ള 9 പതിറ്റാണ്ടുകളായി നിലനിർത്തിപ്പോന്ന ആദർശ വിശുദ്ധിയുടെ വെണ്ണയും വെണ്ണിരാവും നമ്മുടെ മനസ്സുകളിലേക്ക് പകർത്തുക എന്നതാണ് ദൗത്യം. ക്ലാസുകളിൽ നന്മ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അധ്യാപകൻ ഒരിക്കൽ വിദ്യാർത്ഥികളോട് ചോദിച്ചുപോത്രേ, മക്കളെ എപ്പോഴാണ് നേരം വെളുക്കുക? 50 വിദ്യാർത്ഥികൾ അധ്യാപകന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞു. വളരെ സരളമായ ചോദ്യം, ലളിതമായ ചോദ്യം. ഒരു വിദ്യാർത്ഥി പറഞ്ഞു, രാവിലെ സൂര്യൻ ഉദിക്കുമ്പോഴാണ് നേരം വെളുക്കുക. അടുത്തയാൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അധ്യാപകൻ തൃപ്തനായില്ല. അടുത്തയാൾ പറഞ്ഞു, അല്ല, കിഴക്കുണരുന്ന പക്ഷിയുടെ ശബ്ദം ചെവിയിലെടുക്കുമ്പോഴാണ് നേരം വെളുക്കുക. അധ്യാപകൻ തൃപ്തനായില്ല. ആ ക്ലാസ് മുറിയിലിരുന്ന ഓരോ വിദ്യാർത്ഥികളോടും എപ്പോഴാണ് നേരം വെളുക്കുക, എപ്പോഴാണ് പ്രഭാതം പുലരുക എന്ന് അധ്യാപകൻ ചോദിച്ചുകൊണ്ടിരുന്നു അത്രേ. എല്ലാവരും മറുപടി പറഞ്ഞിട്ടും മറുപടികളെ തൃപ്തനാവാതെ അവസാനം അധ്യാപകൻ പറഞ്ഞു, കുട്ടികളെ, നേരം വെളുക്കുന്നത് സൂര്യൻ ഉദിക്കുമ്പോഴല്ല, തന്റെ അടുത്തിരിക്കുന്ന സഹോദരനെ വ്യക്തമായി കാണാൻ കഴിയുന്നത് എപ്പോഴാണോ അപ്പോഴാണ് യഥാർത്ഥത്തിൽ നേരം വെളുക്കുക. ശരിയാണത്, സൂര്യന്റെ വെളിച്ചം കാണുമ്പോഴല്ല, വെളിച്ചത്തിന്റെ മേൽ അഹങ്കരിക്കുമ്പോഴുമല്ല, അടുത്തിരിക്കുന്നതെന്തോ അതിനെ വ്യക്തമായി സുദർശനമായി അതിന്റെ ഉള്ളിലേക്കിറങ്ങി കാണാൻ കഴിയുന്നത് എപ്പോഴാണോ അപ്പോഴാണ് നേരം വെളുക്കുക എന്ന് പറഞ്ഞ പരമപ്രധാനമായ ആ ലക്ഷ്യത്തെ കഴിഞ്ഞ 90 വർഷക്കാലം കേരളീയ സമൂഹത്തിന്റെ ആത്മീയ സാമൂഹിക മേഖലകളിൽ ഇരുളടഞ്ഞ അന്തരീക്ഷങ്ങളിൽ ഏതാണ് സത്യം, ഏതാണ് മിഥ്യ എന്ന് തിരിച്ചറിയാൻ കഴിയാതെ ഈ 90 വർഷങ്ങളിലും നേരമെടുത്തപ്പോൾ നേരത്തിന്റെ വെളുപ്പിൽ പലരും കാണാൻ കഴിയാതിരുന്ന ഒരു മിഥ്യാസമൂഹത്തോട് ഏതാണ് കാണേണ്ടത് എന്ന് സുവ്യക്തമായ കാഴ്ചയുടെ ദർശനത്തിന്റെ പഠനം പഠിപ്പിച്ചു കൊടുത്ത ആദർശ വിശുദ്ധിയുടെ 90 വർഷമാണ് ആലപ്പുഴ കടപ്പുറത്തിന്റെ തീരങ്ങളിൽ ഇന്ന് തുടക്കം കുറിക്കപ്പെടുക. എന്തായിരുന്നു സമസ്ത കേരള ജമീയത്തുലമ ഈ കേരളത്തിന്റെ ഇരുൾമൂടിയ നിലങ്ങളിൽ വെളിച്ചം പകർന്നു കൊടുക്കാൻ ഓരോ പകലുകൾ എരിഞ്ഞ ഓരോ രാത്രികൾ എരിഞ്ഞമരുമ്പോൾ ഇതാണ് യഥാർത്ഥ പകലുകൾ എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ സമസ്ത കേരള ജമീയത്തുലമയുടെ അശ്രാന്തമായ പരിശ്രമങ്ങൾ നടന്നു. ആ പരിശ്രമങ്ങളുടെ ഭാഗമായി ഒരു വലിയ പണ്ഡിത ജനത ബഹുമാനനായ നമ്മുടെ വിശിഷ്ടാതിഥി ബഹ്റൈൻ ചീഫ് ജസ്റ്റിസ് ഷെയ്ഖ് ഹമദ് ബിൻ സാമി അൽ ഫാലലി അൽ ദുസരി നമ്മുടെ ഈ സദസ്സിന് അനുഗ്രഹത്തിന്റെ മികവേടി കടന്നു വരുന്നു. السلام عليكم ورحمه الله وبركاته.
വളരെ പരിമിതമായ ഈ സമയത്തിന്റെ ഉള്ളിൽ മഹത്തായ സമസ്ത കേരള ചെന്നൈ സുലുലമ ബഹുമാനരായ മുഖ്യാതിഥി വന്നതുകൊണ്ട് 20 മിനിറ്റായി എന്റെ സമയം പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെ കുറിച്ച് അള്ളാഹു പരിചയപ്പെടുത്തിയത് കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജ അന്നാസ മിനൽ ളുലുമാത്തി ഇലൻ നൂർ, അന്ധകാര നിബിഡമായ ലോകത്തിന് വെളിച്ചം എന്ന് പറഞ്ഞു കൊടുക്കാനാണ് ഖുർആൻ വന്നത്. ബഹുമാനപ്പെട്ട ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പകലിന്റെ വെളിച്ചത്തിൽ നന്മയെ കാണിച്ചു കൊടുക്കാൻ അവതരിപ്പിക്കപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ വഴികളിലൂടെ സഹാബത്തുകൾ കാണിച്ചു തന്ന വഴിയിലൂടെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനിനെ ലോകത്തിന്റെ മുമ്പിൽ പ്രകടിപ്പിച്ചു കൊണ്ടിട്ടാണ് ഹജ്ജ് ചെയ്തതായി ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് കേട്ട് തങ്ങളുടെ കുതിര ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്നോ ആ ഭാഗത്തേക്ക് പ്രബോധനത്തിന്റെ ദൗത്യവുമായി അറബിക്കടലിന്റെ തിരുമാലകൾ താടി സഹാബത്തിന്റെ സമൂഹം കേരളത്തിലേക്ക് വന്ന് ഈ കേരളത്തിന്റെ ഇരുട്ടുമാറ്റി വെളിച്ചം നൽകിയപ്പോ ഇന്നലെ താനൂർ കടപ്പുറത്ത് നിന്ന് ഫൈബർ വെള്ളത്തിൽ കൊടിമരയുമായി സഹാബത്ത് വന്ന വഴിയിലൂടെ സഹാബത്തിന്റെ കാലുകൾ നടന്ന വഴിയിലൂടെ സഹാബത്ത് ഏത് തിരമാലകളെ തീരുമുറിച്ചു വന്നോ അതേ വഴിയിലൂടെ താനൂർ കടപ്പുറത്ത് തെക്കേ അമൂലത്തര ഹസ്രത്തിന് ഊറല്ലാഹു മർക്കദ മഹാനബികളുടെ സിയാറത്ത് മക്കാമം ചെയ്ത് മക്കാം സിയാറത്ത് ചെയ്ത് ആ തിരമാലകളുടെ മുകളിലൂടെ കടന്നു വന്ന കൊടിമരം ആലപ്പുഴയുടെ സമ്മേളനകളിൽ നാട്ടപ്പെടുമ്പോ ചരിത്രത്തിന്റെ ഒരു തുടർച്ചയുടെ ഭാഗമാണത്. ഇത് സമസ്തയുടെ ആഘോഷത്തിന്റെ വെറുമൊരു ഭാഗം മാത്രമല്ല, തിരമാലകളുടെ മുകളിലൂടെ കടന്നു വന്ന കപ്പലിൽ വന്ന സമൂഹം സഹാബത്തിന്റെ സമൂഹം ദ്വീപിൽ കപ്പലിറങ്ങി. ഇറങ്ങിയുടനെ സഹാബി പറഞ്ഞു തന്റെ കൂട്ടുകാരോട്, നാം കടന്നു വന്ന കപ്പലുകൾ കത്തിച്ചു കളഞ്ഞേക്കുക. വല്ലാതെ ആശങ്കയോടെ കൂടെ നിന്നവർ ചോദിച്ചു, നാല് ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഈ ദ്വീപിൽ യാത്രാവാഹനമായ കപ്പൽ കത്തിച്ചു കളഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോവുക? ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ആ സമയത്ത് ഈ വെളിച്ചം നൽകിയ സഹാബത്തിന്റെ ദൗത്യവാഹക സംഘം പറഞ്ഞ മറുപടിയുണ്ട്, ഇനി നാം എന്തിനേക്കാണ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്? ഇനി എന്തിനാണ് നാം ഭാര്യ മക്കളെ കാണുന്നത്? നമുക്കിനി ഒരൊറ്റ മനസ്സമേയുള്ളൂ, ഇനി നാം മടങ്ങുന്നത് അള്ളാഹുവിലേക്കാണ്. ഈ വിശുദ്ധമായ ദീനിന്റെ വെളിച്ചത്തിന്റെ വാഹകരായി കടലുകൾ താണ്ടി കടന്നു വരുമ്പോ ഇനി മടക്കം അള്ളാഹുവിലേക്ക് മാത്രം. ഈ സ്വാർത്ഥവാദ സംഘത്തിന്റെ ദൗത്യം അതേപടി ഏറ്റെടുത്തപ്പോ സമസ്ത കേരള ചെന്നീയത്തുവിടമാ എന്ന സ്വാർത്ഥവാദ സംഘം തീരുമാനിച്ചു, ഇനി ഞങ്ങളുടെ മടക്കം അള്ളാഹുവിലേക്കാണ്. ഇനി കുടുംബത്തിലേക്കൊരു മടക്കമില്ല, ഇനി ദുനിയാവിലേക്കൊരു മടക്കമില്ല. അതുകൊണ്ടാണ് ഈ ആധുനിക സമൂഹത്തിന്റെ വിലയിരുത്തലുകളിൽ തെറ്റിപ്പോകുന്ന ഒരു വിലയിരുത്തലുകളിൽ ഒരു ഭാഗത്താണല്ലോ ഭൗതികത്തിന്റെ ശബരിമയുള്ളത്, വേറൊരു ഭാഗത്താണല്ലോ ഭൗതികതയുടെ പ്രസരമുള്ളത്. സമസ്തയുടെ ഉലമാക്കൾ മാത്രം എന്ത്, സമസ്തയുടെ ഉപാധ്യക്ഷനാണ് ഇരിക്കുന്നത്, സമസ്തയുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരാണ് ഇരിക്കുന്നത്. സാധാരണക്കാരന്റെ വസ്ത്രം ധരിച്ച്, സാധാരണക്കാരന്റെ വേഷം ധരിച്ച്, സാധാരണക്കാരനേക്കാൾ വലിയ ലാളിത്യത്തോടെ തിരിച്ച ഈ സമൂഹം എന്തേ ഇങ്ങനെ എന്ന് ചോദിച്ചവരോടാണ് ഞാൻ പറയുന്നത്. കാരണം ഇവരുടെ മടക്കം ക്രിസ് ഹൗസിന്റെ പുറകിലേക്കല്ല, ഇവരുടെ മടക്കം കണ്ടോൺഹൗണ്ട് ഹൗസിന്റെ പുറകിലേക്കല്ല. ഇവർ മടങ്ങുന്നത് ഞങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ളവരാണ്. ചുവഹി നമസ്കാരത്തിന് ആയതോടിയപ്പോ നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ നിൽക്കേണ്ടി വരുന്ന ഒരു ദിവസത്തെ ഓർമ്മയില്ല എന്ന് ഖുർആനിന്റെ സൂക്തം തന്നെ ആത്മാവിലേക്ക് ഇറങ്ങി വന്നപ്പോ ബോധരഹിതനായി തന്നെ മിഹ്റാബിന്റെ മുമ്പിൽ ബോധന്റെ തിരിയുന്ന ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു തആലാണ് ആ ഒരു അള്ളാഹുവിലേക്കുള്ള മടക്കത്തെ കുറിച്ച് ബോധമുള്ളത് കൊണ്ടാണ് വാഴക്കാട് വസതിയിൽ തന്നെ കാണാൻ വേണ്ടി വന്ന സന്ദർശകൻ 500 ഗ്രാമിന്റെ തേയില പാക്കറ്റ് കൊടുക്കുമ്പോ മോനെ ഇത് എവിടെ നിന്ന് കിട്ടി, നിന്റെ ജോലി ഏതാണ്, നിന്റെ സമ്പാദ്യം എവിടെ നിന്ന്, അത് അനുവദനീയമായ മേഖലയാണോ എന്ന് ചോദിച്ചിരുന്നു സമസ്ത കേരള ജമീയത്തിലെ കാര്യദർശി. പേടിച്ചുകൊണ്ട് ഹറാമിന്റെ ഒരു അംശമുള്ള ഭക്ഷണം സ്ഥാപന കഴിക്കില്ല എന്ന് ഉറപ്പായപ്പോ തന്റെ വരുമാന മേഖലയിൽ ഹറാമിന്റെ ഒരു സാന്നിധ്യമുണ്ടെങ്കിൽ ആഗ്രഹത്തോടെ താൻ കൊടുക്കുന്ന ഈ പാരിതോഷിക ഉസ്താദ് മടക്കുമോ എന്ന സംശയത്തിൽ അദ്ദേഹം പറഞ്ഞു, പത്ര ഉസ്താദ് ഇത് ഞാൻ ഉസ്താദിന് ഉപയോഗിക്കാൻ കൊണ്ടുവന്നതല്ല, അങ്ങ് പിവർ ഹലാല് മാത്രം ധരിക്കുന്ന ആളാണ്, ഇതങ്ങയുടെ വീട്ടിൽ അങ്ങയെ കാണാൻ വരുന്നവർക്ക് ചായിടാൻ കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ചോദ്യമായിരിക്കും, കോടിയുടെ കണക്കിന്റെ നടുവിൽ 500 ഗ്രാം തേയിലയുടെ കഥ പറയുന്നത് എന്തിനാണ്? പക്ഷെ ഇതാണ് അള്ളാഹുവിലേക്കുള്ള മടക്കത്തിന്റെ കഥയുടെ കഥാസാരം.
അടുക്കള പുറത്ത് നിൽക്കുന്ന തന്റെ ഭാര്യയെ വിളിച്ചു നിർത്തി 500 ഗ്രാം എന്റെ ശരീരപ്പൊരു കയ്യിൽ കൊടുത്ത് ഇത് ഇത് കന്യത്തിന്റെ കുടുംബത്തിന് ഹറാമാണ്, കന്യത്തിനെ കാണാൻ വരുന്നവർക്ക് മാത്രമേ ഇത് ഹലാലുള്ളൂ എന്ന് അടുക്കളയിലിരിക്കുന്ന തന്റെ ഭാര്യയോട് പോലും തന്റെ ആമാശയത്തിലേക്ക് വരുന്ന ഭക്ഷണത്തിൽ നിഷിദ്ധമായതിന്റെ ഒരു സാന്നിധ്യം ഉണ്ടാവരുത് എന്ന് കടികാര നിർബന്ധതയോടെ പറഞ്ഞുപോയ ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖിഖീൻ കന്നിയത്ത് അഹമ്മദ് മുസ്ലിയാർ നൂറല്ലാഹു മർക്കദ മഹാനവരെ ചിന്തിച്ചത് ഇനി മടക്കം കേരളത്തിന്റെ ആധുനികതയുടെ മണ്ണിലേക്കല്ല, നർജ്ജയിലല്ലോ ഞങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചവരാണ്. ആ മടക്കത്തിന്റെ പാതയിലാണ് സമസ്തയിലോട്ട് കടന്നു വന്നത്. അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിലേക്ക് മടങ്ങണമെന്ന ഒരു ബോധമുള്ളത് കൊണ്ടാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുരാഗത്തിന്റെ പേരിൽ ആക്രോശങ്ങളുടെ ആത്മീയ മേഖലയിൽ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അനപലക്ഷണീയമായ ചർച്ചകൾക്ക് വഴിവെക്കുമ്പോ നിങ്ങൾക്കറിയുമോ സമസ്തക്കൊരു പതാകവാഹകനുണ്ടായിരുന്നു. തന്റെ പ്രിയപ്പെട്ട മകൻ മദ്രസയിലോട്ട് പോയി തിരിച്ചു വന്ന് കൊച്ചുകുട്ടി ചോദിച്ചു, മോനെ മദ്രസയിൽ പോയോ? മോൻ പറഞ്ഞ് എട്ടും പൊട്ടും തിരിയാത്ത കുട്ടി, അതെ ഞാൻ മദ്രസയിൽ പോയി. യഥാർത്ഥത്തിൽ അവൻ മദ്രസയിൽ പോയിട്ടില്ല, കള്ളം പറഞ്ഞനാണ്. ആരോ പറഞ്ഞു ഉസ്താദിനോട് മോൻ മദ്രസയിൽ പോയിട്ടില്ല, അവൻ കള്ളം പറഞ്ഞനാണ്. മഹാനായ അബ്ദുൽ ബാരി മുസ്ലിയാറിന് ഉറവാകു മറക്കത വീടിന്റെ ഓരത്തിരുന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി. ആ കവിൽത്തടത്തിലൂടെ കണ്ണുനീര് തടം തള്ളിയാ തുടങ്ങി. ആധുനിക ഭാവവിലാസത്തിന്റെ ശബരിമയുടെ മുമ്പിൽ ഇതൊക്കെ മനസ്സിലാകുമോ കേൾക്കുന്നവർക്ക് എന്നെനിക്കറിയില്ല. വല്ലാതെ പൊട്ടിക്കരഞ്ഞ് മുഖം തുടുത്തു, കണ്ണുകളിലൂടെ തടം തള്ളിയാ തുടങ്ങി കണ്ണുനീർ. ഭാര്യ വന്ന് ചോദിച്ചു, മോനൊരു ചെറിയ കള്ളം പറഞ്ഞതിന്റെ പേരിൽ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ആദരതയോടെ കരയുന്നതെന്ന് ചോദിച്ചപ്പോ കൊച്ചു വീടിന്റെ മൂലയിൽ നിന്നിട്ട് അബ്ദുൽ ബാരി ഉസ്താദ് പറഞ്ഞ ഒരു മറുപടിയുണ്ട്. ആധുനിക സമൂഹത്തോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഞാൻ കരയുന്നത് എന്റെ മകൻ കള്ളം പറഞ്ഞതിന്റെ പേരിലല്ല, എന്റെ മകന് ഞാൻ പേരിട്ട് കൊടുത്തത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരാണ് മുഹമ്മദ് എന്നാണ് എന്റെ മകന് ഞാൻ പേരിട്ട് കൊടുത്തത്. ഹബീബായ നബി തങ്ങളുടെ പേര് ഞാൻ എന്റെ മകനിട്ട് കൊടുത്തിട്ട് ആ പേര് വെച്ച മകൻ നാളെ കള്ളമെന്നോട് പറഞ്ഞാൽ നാളെ പരലോകത്ത് പടച്ചറപ്പിന് മുമ്പിൽ പോയി നിൽക്കുമ്പോ എന്റെ ഹബീബായ മുത്തിനോട് എനിക്ക് പൊരുത്തക്കേട് തോന്നുമോ എന്നൊക്കെട്ടാണ് ഞാൻ പൊട്ടിക്കരയുന്നതെന്ന് പറഞ്ഞ് തന്റെ ഒരു ജീവിതത്തിലുള്ള ചെറിയ ഒരു സംഭവത്തെ പോലും ഹബീബായ നബി തങ്ങളുടെ സ്വച്ഛതയ്ക്ക് നഷ്ടപ്പെടുമോ എന്ന് ഓർമ്മിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു പോയ ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി മുസ്ലിയാർ നവറല്ലാഹു മർക്കദ മഹാനവറുകളുടെ കരങ്ങളിലൂടെ കടന്നു വന്ന കഴിഞ്ഞ 90 വർഷങ്ങളിൽ ആദർശ വിശുദ്ധി ഉണ്ടോ എന്ന കാര്യത്തിൽ ഈ അടുത്ത് കാണുന്ന ചർച്ചകളിൽ ആർക്കെങ്കിലും തർക്കമുണ്ടെങ്കിൽ ആ 90 വർഷത്തെ പതാക കടന്നു വന്ന കൈകളുടെ കഥയാണ് ഈ പറയുന്നത്. ഒരംശം പോലും ആമാശയത്തിലേക്ക് ഹറാമ് കടന്നിട്ടല്ലാതെ അബീമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊരുത്തത്തെ മാത്രം ആഗ്രഹിച്ച ഒരു സമൂഹമായിരുന്നു ആ സമൂഹം. ആ പണ്ഡിത സമൂഹം ഒന്നും ആലോചിച്ചില്ല അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ. കാരണം മടങ്ങേണ്ടത് അള്ളാഹുവിനോടാണ്. ഈ സമസ്തയുടെ 90-ാം വാർഷികത്തിന്റെ നവതിയിൽ ശുഭ്രവസ്ത്രധാരികളായി ഈ 10,000 ആലപ്പുഴയുടെ നഗരയിൽ വരുമ്പോ നാം ശീതീകരിച്ച ഒരു റൂമിന്റെ ഉള്ളിൽ തന്റെ സ്വർഗസിദ്ധമായ പൊക്കമിറ ശരീരവും അതിനേക്കാൾ ആഴമേറെ ആ ശീതീകരിച്ച റൂമിൽ ഹൃദയത്തിന്റെ സ്പന്ദനങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ ആ സ്പന്ദനങ്ങളെ മുഴുവനും ആലപ്പുഴയിൽ താൻ നച്ച നനച്ച് താൻ നടന്നുപോയ പ്രസ്ഥാനത്തിന്റെ നവതി ആഘോഷത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ വ്യഗ്രത്തോടെ കഴിയുന്ന ഒരു മഹാമനീഷിയുണ്ട്, ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ്. അല്ലാഹു ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ. അല്ലാഹു ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ. ഞാൻ സമസ്തയുടെ ബഹുമാനപ്പെട്ട ഉസ്താദ് ആലപ്പുഴ യാത്രയുടെ സമാപനത്തിൽ ഇതേ ശരീരത്തിന്റെ മുമ്പിൽ പ്രസംഗിക്കുമ്പോ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. പിന്നീട് ഉസ്താദന്മാരെന്നെ വിളിച്ച് അഭിനന്ദിച്ചു, ഉലമ ഉമ്മത്തി അംബിയായി ബനി ഇസ്രായീൽ എന്റെ പ്രവാചകന്മാരുടെ ബനു ഇസ്രായേലിലെ പ്രവാചകന്മാരുടെ പിന്നാളുകളാണ് എന്റെ ഉലമക്കൾ. ആരോടെങ്കിലും വർഷങ്ങൾക്ക് ശേഷം 4,000 വർഷങ്ങൾക്ക് ശേഷം ആ ഒരു ഹദീസിനെ 1,500 വർഷങ്ങൾക്ക് ശേഷം ആ ഒരു ഹദീസിനെ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ആരിവീങ്ങളുടെ മുഖത്ത് നോക്കി നിങ്ങൾ ബനു ഇസ്രായേലിലെ പ്രവാചകന്മാരെ പോലെയാണ് എന്ന് പറയാൻ കഴിയുമെങ്കിൽ ഒരു സമസ്തയെ മക്കളെ കുറിച്ച് മാത്രമാണ് എന്ന് ഞാൻ പറയുന്നില്ല. ബനു ഇസ്രായേലിലെ പ്രവാചകന്മാർ ആരാണെന്ന് മനസ്സിലാക്കണം. തന്റെ രണ്ട് മക്കളെ നഷ്ടപ്പെട്ടു പോകുന്നു.
രണ്ട് മക്കൾ യൂസഫ് നബിയും ബിനിയാമിനും നഷ്ടപ്പെടുന്നു. തന്റെ മക്കൾ നഷ്ടപ്പെട്ട ഒരു പശ്ചാത്താപത്തിന്റെ വിധതമായ ഹൃദയത്തോടെ പൊട്ടിക്കറിയുമ്പോ തന്റെ ശ്രമങ്ങളുടെ മുഴുവനും ഇന്ന് ഞാൻ എന്റെ കൂട്ടത്തിൽ മലപ്പുറത്തെ വാഹനാപകടത്തിൽ തന്റെ രണ്ട് പെൺമക്കൾ മരണപ്പെട്ടു പോകുമ്പോ പട്ടിക്കാട് ജാമിയാനൂരിലെ പൈലിമാർ നിറഞ്ഞു നിൽക്കുന്ന സദസ്സ്, ആ സദസ്സിലേക്ക് വന്ന് സാറെ മക്കള് രണ്ടുപേരും മരിച്ചെന്ന് പറഞ്ഞപ്പോ ഓടിക്കൊടുത്ത ബുഖാരിയുടെ കിതാബ് അടച്ചു വെക്കാതെ വീണ്ടും ഹദ്ദസന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മുന്നിൽ നിന്ന് വിദ്യാർത്ഥികളോട് പഠിപ്പിച്ച് തന്റെ വീട്ടിൽ പോയി രണ്ട് മക്കളുമല്ലോ ആശ്വാസം പറയാമെന്ന പാണക്കാട് ഭൂമരസിന്റെ പൂട്ടണൽ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നല്ല നനുത്ത സ്പർശത്തോടെ തോളിൽ വെച്ച് ആശ്വസിപ്പിക്കുമ്പോ തങ്ങളെ എനിക്ക് ദുഃഖമില്ല, ഒരാള് മയ്യത്ത് കൂടി വരാനുണ്ട്, ഒന്നിച്ച് ജീവിച്ച അവർ ഒന്നിച്ച് തന്നെ യാത്രയായി പോവട്ടെ എന്ന് പറഞ്ഞ് ഒരു കണ്ണുനീർ തുള്ളിയില്ലാതെ എന്ന് പറഞ്ഞത് അങ്ങാടി ഇറങ്ങിയില്ലാത്ത പട്ടിക്കാർ ജാമ്യാനുള്ള നമ്മുടെ കേരളത്തെ സംഭാവന ആത്മീയ ഭൗതിക സമന്വയ സമ്മിശ്ര അക്ഷര വിദ്യാഭ്യാസ ആവിഷ്കാരത്തിന്റെ കലാലയമായ ജാമ്യാനുള്ളിലേക്ക് നടന്നു പോയ പ്രിയപ്പെട്ട കാലമ്പാടി ഉസ്താദായിരുന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാഴ്ച നഷ്ടപ്പെട്ടു പോയ ഒരു മനുഷ്യൻ വന്ന് അത്യപ്പെട്ട ഉസ്താദിന്റെ പത്തു ദിവസത്താകിലെ സദാത്ത് ഞാൻ പങ്കെടുത്തപ്പോ എന്റെ കാഴ്ച തിരിച്ചു കിട്ടി എന്ന് പറയുമ്പോ പിതാവിന്റെ കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ തന്റെ പ്രിയപ്പെട്ട കുപ്പായി വന്നുപോയി പിതാവിന്റെ കണ്ണിൽപ്പെട്ടപ്പോൾ കാഴ്ച തിരിച്ചു കിട്ടിയ പ്രവാചകന്മാരുടെ അനന്തരാവകാശി എന്റെ പണ്ഡിതന്മാരാണ് എന്ന് പറഞ്ഞത് സ്വാർത്ഥമാക്കിയ സമസ്തയുടെ പണ്ഡിതന്മാർ ഒന്ന് മണ്ണിന്റെ അടിയിൽ മഹാനെ പോലെ മണന്ന് കിടക്കുന്നുണ്ട്. അതിന്റെ ഒരു ശേഷിപ്പ് ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്. ഈ സംസ്ഥയുടെ സമ്മേളനത്തിലേക്ക് കടന്നു വരും ബഹുമാനപ്പെട്ട മുസ്തബി ഉസ്സുന്ന അത്തിപ്പറ്റ മഹിദ്യം കുട്ടി മുസ്ലിയാർ അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. തീർന്നില്ല എന്റെ സമയം, നിന്നും പത്ത് മിനിറ്റ് കുറച്ചതുകൊണ്ട് ഞാൻ അവസാനിക്കുന്നു. ബനു ഇസ്രായേൽ പ്രവാചകന്മാരുടെ മൂലത്തിന് പകരമായി നിൽക്കുന്ന കറാമത്തുകൾ മാത്രമല്ല, ബനു ഇസ്രായേൽ പ്രവാചകന്മാർ ഏറ്റെടുത്ത ആചരണങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്തു. ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാർ ബനുസ്രായേലിന്റെ തെളിവോടെ ദൈവത്വമായി ലാളിത്യത്തോടെ നടന്നുപോയ പ്രവാചകന്മാരോട് സമൂഹം പരിഹസിച്ച ഒരു വാക്ക് ഖുർആൻ പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് ഖുർആനാണ്. ബനുസ്രായേലിലെ പ്രവാചകന്മാർ കേട്ട ആചരണങ്ങൾ കേൾക്കേണ്ടി വന്ന ഒരു ഉലമാറിന്റെ തലമുറ അത് സമസ്തയുടെ പങ്കെടുക്കാൻ അതാണ് വെളിച്ചത്തിന്റെ ബാധ. അങ്ങാടിയൂടെ അള്ളാഹിനെ കുറിച്ച് ലാളിത്യത്തോടെ പറഞ്ഞു പോയപ്പോ ബനുസ്രായേലിലെ ധനാഖ്യന്മാർ പറഞ്ഞ ഒരു വാക്കുണ്ട്, അതാണ് ചെറുശേരി ഉസ്താദിനെ കുറിച്ച് ഒരു വിഭാഗം ആളുകൾ പറഞ്ഞത്, ഞങ്ങളുടെ നേതാവ് ആകാശത്തു കൂടി പറക്കുമ്പോൾ കൊണ്ടോട്ടി അങ്ങാടിയിലെ മീൻ ചന്തയിൽ നിൽക്കുന്ന ആളുകളാണോ നിങ്ങളുടെ ഈ ലാളിത്യത്തിൽ വക്താക്കളെന്ന് ചോദിക്കുന്നു. അത് ചോദിച്ച ആളുകളോട് വിനീതര സഹോദര ബുദ്ധിയ ഞാൻ ചോദിക്കുകയാണ്, ചരിത്രത്തിൽ ആദ്യമായി ചോദ്യം ചോദിച്ചത് ആരോടാണ്, ആരാണ് ചോദിച്ചത് എന്ന് നിങ്ങൾ പുറമെയുണ്ടോ? സാധാരണ ഭക്ഷണം കഴിച്ച് അതിപ്പെട്ട ഇന്നും മനസ്സിരുന്നാട്ടാണ് ഭക്ഷണം കഴിക്കുക. സാധാരണക്കാരന്റെ ഭക്ഷണം കഴിച്ച് വയം ശീഫിൽ അസ്വാദ് അങ്ങാടിയിലൂടെ സാധാരണ പോലെ നടക്കുന്നുവോ? ഇവരാണോ പ്രവാചകന്മാർ? ഇവരാണോ ദൈവത്തിനാളുകൾ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു വച്ചാൽ അതുകൊണ്ട് നിങ്ങളെ ക്ഷമിക്കുന്നില്ലേ? നിങ്ങളുടെ അള്ളാഹു എല്ലാം കാണുന്നുണ്ട്, റബ്ബ് കാണുന്നുണ്ട്. അവസാന മുത്തഖീങ്ങൾക്ക് മാത്രമാണ്. മുത്തഖീങ്ങൾ ആരാണ്? തഖ്വയുടെ അടയാളമാരാണ്. തഖ്വയുടെ അടയാളമുള്ളവരാണ്. തഖ്വയുടെ അടയാളം എന്താണ്? തഖ്വയുടെ അടയാളത്തെ അള്ളാഹു പറഞ്ഞത് അവസാനത്തെ വിജയം
നമുക്ക് മാത്രമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഫാത്തിമ ഹോസ്പിറ്റലിലെ 912 നമ്പർ റൂമിൽ മരണാസരനായി മരണം മുൻകൂട്ടി കണ്ട് അരവിക്കുട്ടി ഹാജി യാസീൻ ഓടി 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 സലാമുൻ കൗലം റബ്ബറഹീം ശംസുദിനമ കയ്യിൽ അമർത്തിപ്പിടിച്ചു. ഒന്നുകൂടി ഓടാൻ, ഒന്നുകൂടി ഓടി സലാമുൻ കൗലം റബ്ബറഹീം. രണ്ടാമത് മരണത്തിലേക്ക് കിടക്കുമ്പോ സക്കറാത്തിന്റെ വേളയിൽ ഈ സമൂഹത്തിലെ ശംസുദിനമ മുന്നോട്ട് പിടിച്ചു. മൂന്നാമത് അദ്ദേഹം മടങ്ങി ഓടി സലാമുൻ കൗലം തന്റെ മരണം മുന്നോട്ട് കണ്ട് സലാമുൻ കൗലം റബ്ബറഹീം. അല്ലാഹ് ആ മഹാമനീഷിയുടെ പുറകിൽ നിൽക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന ദുആയോടുകൂടി വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.